ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചില്ലി ഗാർലിക് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ പാക്കറ്റ് നൂഡിൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും അതിൽ എത്ര വെള്ളമൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റിൽ 300 ml വെള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. 3 മിനിറ്റ് വേവിക്കാനുമാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 600 ml വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് നൂഡിൽസ് പാക്കറ്റിലുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ഒരേപോലെയല്ല നമ്മൾ ഈ പാക്കറ്റ് നൂഡിൽസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടമാവും. നമ്മളിപ്പോൾ ഇത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ നൂഡിൽസിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ നല്ല ലോയിലാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇതിന് പച്ചമുളക് നന്നായി മാറി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിൽ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ നൂഡിൽസിൻ്റെ മസാല പാക്കറ്റിൽ ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. പിന്നെ സോയ സോസിലും ഉപ്പുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമുക്കിതിനകത്തേക്ക് അവസാനമായിട്ട് 1 പച്ചമുളക് കുരുകളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നൂഡിൽസ് സെർവ് ചെയ്യുന്നൊരു ബുൾസായി കൂടെ വെച്ചിട്ടാണ്. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടാകുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യാനുസരിച്ച് പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് മുട്ടയുടെ എഡ്ജസൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യണേ. അപ്പോൾ അതും കൂടെ മുകളിൽ വെച്ചിട്ട് ആ യോക്ക് പൊട്ടിച്ചിട്ട് നൂഡിൽസിൽ മിക്സ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.